ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്കാണ്. കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതാണിത്. ഇത് ഓയിൽ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഫ്രൈ ചെയ്യാതെയും കഴിക്കാം. ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അതിനേക്കാളും ടേസ്റ്റ് കൂടും. എങ്ങനെ കഴിച്ചാലും ഇത് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണ്ടേ. ആദ്യം വേണ്ടത് നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഇതൊരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. എന്നാലേ നമുക്കിത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ആകുമ്പം വേഗത്തിൽ സോക്ക് ചെയ്ത് കിട്ടും. അതിനായി ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2 മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു തരി പോലും ഇല്ലാതെ ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതൊരു ജാറെടുത്ത് ഞാൻ അതിലേക്ക് ഈ കടലപ്പരിപ്പ് മുഴുവനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബാച്ച് ബാച്ചായി അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് മുഴുവനായി ഇതിലേക്കിട്ട് ഒരുമിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 5 മുട്ടയാണ്. അതും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പിന് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 4 മുട്ട മതി. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് 1/2 കപ്പ് ഞാൻ കടലപ്പരിപ്പ് എടുത്തത് കൊണ്ട് അതേ അളവിൽ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ഇത് കറക്റ്റ് അളവാണ്. ഇനി ഇത് മധുരം കുറച്ച് വേണ്ടാക്ക്, ഇതിലും കുറച്ച് കുറച്ചാൽ മതി. ഇനി ഇത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഞാനിവിടെ ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി 1/2 കപ്പ് കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ അരച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് ഇനി ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, അതും ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് നല്ല ഫ്ലഫി ആയി കിട്ടും. അതായത് നല്ല പൊങ്ങി വരും ആ നമ്മളെ സ്നാക്ക്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി 1/2 മണിക്കൂർ മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഡ്ഡലി തട്ടിലോട്ടേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവൊഴിച്ച് 1-10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. മാവ് ഫുള്ളായി ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് സ്റ്റീമറിലോട്ടേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി ഇത് ഇതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം 1-10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 പാത്രത്തിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കിത് മാറ്റിക്കൊടുത്താൽ മതി. ഇത് ഇതുപോലെയും കഴിക്കാം, ഇത് ഫ്രൈ ചെയ്തും കഴിക്കാം. ഇതിനി
ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതുമല്ല, ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഇത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതെടുത്ത് പൊരിച്ചാൽ മതി. ഈ പാത്രത്തിലോട്ടേക്ക് ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് 2-3 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. സ്റ്റീംഡ് ആയതുകൊണ്ട് ഹെൽത്തി ആണിത്. അപ്പോൾ ഓയിൽ ഇഷ്ടമല്ലാത്തവർക്ക് ഫ്രീ ആയി മറ്റേ എങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്, ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഓൾറെഡി ഇത് കുക്കായത് കൊണ്ട് തന്നെ ഇത് എണ്ണയിലിട്ട് കുറേ സമയം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇത് സ്റ്റീം കൂട്ടി വെച്ച് നമുക്ക് വേഗത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റീം കൂട്ടിയത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വേഗത്തിൽ മറിച്ചിടാം. അപ്പൊ ഇതാ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, കുറച്ച് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പിയായി വീണ്ടും വരാം. ബൈ.